ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇതൊരു ഇംലി സോസാണ്. ഒരു പുളി കൊണ്ട് നമ്മൾ സമൂസ അതുപോലെ തന്നെ മറ്റ് വറവ് സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോസാണിത്. അപ്പോൾ ഇത് പുളി കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ വാളം പുളി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വാളം പുളി ഇവിടെ ഏകദേശം 1 മണിക്കൂർ ഏറെ ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് നമുക്ക് ഇതിൻ്റെ പ്യൂരി എടുക്കണം. അതിന് വേണ്ടിയാണ് നല്ല സോഫ്റ്റ് ആവുന്നവരെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇട്ട് വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് അടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളം ചേർക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി, അടിഞ്ഞു കിട്ടും. അപ്പോൾ അടിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും അതിൽ ചെറുതായിട്ട് അതിൻ്റെ അടിയാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണും, അതൊന്നും നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇത് പുളി അധികം പുളിയില്ലാത്ത പുളി എടുത്തോളൂ കേട്ടോ. ഒരുപാട് പുളിയായി കഴിഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ ഒരു മീഡിയം പുളിപ്പൊക്കെയുള്ളത് മതി. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് കണ്ടില്ലേ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ അറിയാതെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. നമ്മൾ സാധാരണ ടൊമാറ്റോ സോസും കെച്ചപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്നാക്സ് ഒക്കെ കഴിക്കുക. അതിന് പകരമായിട്ട് പുളി കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു നല്ലൊരു സംഭവമാണിത്. അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. അപ്പോൾ ഇപ്പം മുഴുവനായിട്ട് നമുക്ക് പ്യൂരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടാമറിൻ പ്യൂരി ഇവിടെ കിട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. കണ്ടത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്തത് നല്ല തിക്കാക്കി എടുക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഇവിടെ ടാമറിൻ പ്യൂരിയാണ്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളയ്ക്കും തോറും ഇത് കട്ടിയായി കൊണ്ടുവരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മതിയാവും. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഗരം മസാലപ്പൊടിയാണ് അടുത്തതായിട്ട് ചേർത്തത്. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുത്ത ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതയ്ക്കാതെയാണ് ചേർത്തത്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് നമ്മുടെ സോസിന് നല്ല കളർ തരുന്നത്. ശർക്കരയൊക്കെ അലിയുന്നേ ഉള്ളൂ. ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. പുളിക്ക് മാച്ച് ശരിക്കും ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്തത്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി അതും കൂടി ചേർത്ത് കൊടുത്താൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്കെ ആയി. ഇനി ഒന്ന് തിക്കാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ ഇംലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സമോസ, പഴംപൊരി, ബജ്ജി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് കേടാവുന്നില്ല, കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.